നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 242 പത്രിക സാധു, ഏറ്റവും കൂടുതൽ വയനാട്ടിൽ. വോട്ടെടുപ്പ് ദിവസം സംസ്ഥാനത്ത് പൊതു അവധി. ഇതുവരെ 14 കോടിയുടെ സ്വർണവും പണവും മയക്കുമരുന്നും പിടികൂടി. ദേശീയതലത്തിൽ മതേതര മുന്നണി രൂപീകരിക്കുന്നതിൽ കോൺഗ്രസിന്റേത് പക്വതയില്ലാത്ത നിലപാടെന്ന് എം എ ബേബി. രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി കോൺഗ്രസും ബി ജെ പിയും വർഗീയ ലഹള ഉണ്ടാക്കിയവരെന്നും ബേബി. ദിവസങ്ങൾ കുറഞ്ഞത് പ്രചാരണത്തെ ബാധിക്കില്ലെന്ന് യു ഡി എഫ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കർഷകരെ ആഹ്വാനം ചെയ്ത് മാവോയിസ്റ്റ് ലഘുലേഖ. അരപ്പട്ടിയിൽ സംശയ സാഹചര്യത്തിൽ കണ്ടെത്തിയ ബൊലേറോവിനെ പറ്റി പോലീസ് അന്വേഷണം. മാനന്തവാടി വരടിമൂലയിൽ സൗമ്യയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ. അമ്പലക്കൊല്ലിയിലെ പൂരയിൽ ശ്രീധന്യ സുരേഷിന് സിവിൽ സർവീസ് പരീക്ഷയിൽ ചരിത്ര വിജയം. വയനാടിന് അഭിമാന തിളക്കം. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പത്രിക വയനാട്ടിൽ. 22 എണ്ണം. 23 പേർ പത്രിക സമർപ്പിച്ചതിൽ സരിത എസ് നായരുടെ പത്രിക തള്ളി. സാങ്കേതികമായി പത്രിക പൂർണ്ണമല്ലെന്ന് വിശദീകരണം. സംസ്ഥാനത്താകെ 242 നാമനിർദ്ദേശ പത്രികകൾ സാധുവായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെടുപ്പ് ദിവസമായ April 23 സംസ്ഥാനത്ത് പൊതു അവധിയായിരിക്കുമെന്നും ടിക്കാറാം മീണ. വയനാടിനോട് തൊട്ടുകിടക്കുന്ന വടകരയിൽ 13 പേർ മത്സര രംഗത്തുണ്ട്. ഏറ്റവും കുറവ് മത്സരാർത്ഥികളുള്ളത് പത്തനംതിട്ട, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങളിലാണ്. 7 പേർ വീതമാണ് ഇവിടെ രംഗത്തുള്ളത്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 17 പേർ മത്സരിക്കുന്നു. സി ദിവാകരൻ, ശശി തരൂർ, കുമ്മനം രാജശേഖരൻ എന്നിവരാണ് തലസ്ഥാന മണ്ഡലത്തിലെ പ്രധാന സ്ഥാനാർത്ഥികൾ. 8-ാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. 8-ാം തീയതിക്ക് ശേഷം ചിത്രം കൂടുതൽ വ്യക്തമാകും. 242 നോമിനേഷൻസ് ആർ ഫൗണ്ട് ടു ബി വാലിഡ്. ഏറ്റവും കൂടുതൽ ഉള്ളത് വയനാടിലാണ്, 22. രണ്ടാമത്തെ സ്ഥാനമാണ് അട്ടിങ്കൽ, 21. 21 ഏറ്റവും കുറഞ്ഞ നോമിനേഷൻസ് 2-3 നിയോജക മണ്ഡല ഈ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിലാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോൾ 8-ാം തീയതിയാണ്. അതിനുശേഷമുള്ള ഡീറ്റെയിൽസ് അവസാനം നിങ്ങൾക്ക് കൊടുക്കാം. ഇതുവരെ 900,000 പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയത്. വോട്ടർമാരിൽ 241,000 പേർ യുവ വോട്ടർമാരാണ്. ഏറ്റവും കൂടുതൽ യുവ വോട്ടർമാർ മലപ്പുറം ജില്ലയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 14 കോടി രൂപയ്ക്കുള്ള സ്വർണം, മയക്കുമരുന്ന്, കറൻസി എന്നിവ പിടിച്ചെടുത്തു. ഇതിൽ 7 കോടി തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. 715,000 പരം പോസ്റ്ററുകൾ, ഹോർഡിംഗ്സ്, ബോർഡുകൾ തുടങ്ങിയവ ഇതുവരെ നീക്കം ചെയ്തുവെന്ന് ടിക്കാറാം മീണ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ദേശീയ തലത്തിൽ മതേതര മുന്നണി രൂപീകരിക്കുന്നതിൽ കോൺഗ്രസ് പക്വതയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. വയനാട്ടിൽ രാഹുൽഗാന്ധി പരാജയപ്പെടുമെന്നും ബേബി കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ ജനം തിരഞ്ഞെടുപ്പിലൂടെ തള്ളിക്കളയുമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ ജനം ബാലറ്റിലൂടെ തള്ളിക്കളഞ്ഞ ചരിത്രം നമുക്കുണ്ട്. മോദിയുടെ വർഗീയ അർദ്ധ ഫാസിസ്റ്റ് ഭരണത്തെ ജനം സമാനമായി തള്ളിക്കളയും. എന്നാൽ വരാനിരിക്കുന്ന മതേതര സർക്കാരിന്റെ സ്വഭാവം ഇപ്പോൾ പറയാനാവില്ല. കോൺഗ്രസിന് രാഷ്ട്രീയമായ മുൻഗണന ഇപ്പോൾ രാജ്യത്തില്ല. അതിനാൽ തന്നെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷികളായിരിക്കും മതേതര ബദലിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അവർ കൂടിച്ചേർന്ന് പ്രധാനമന്ത്രിയെ കണ്ടെത്തിക്കോളും. ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ നിർണായ ശക്തിയാവാൻ സാധിക്കുമെന്നും ബേബി പറഞ്ഞു. എന്നാൽ ഇടതുപക്ഷം ഇന്ത്യയിലെ ലോക്സഭയിൽ ശക്തമായി ഉണ്ടാകണം. കാരണം 1-ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷം സഹകരിച്ചു. ആ സഹകരണമാണ് പാവങ്ങൾക്ക് ചെറിയൊരു താങ്ങായ
ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ ആ ഗവൺമെന്റിനെ കൊണ്ട് സമ്മതം ചെലുത്തി നടപ്പാക്കിക്കാൻ കഴിയും. അപ്പൊ ഇടതുപക്ഷം സന്നിഹിതമല്ലാത്ത ഒരു ജനാധിപത്യ സംവിധാനം ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല. അപ്പൊ ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യയുടെ ഭാവി വളരെയധികം പരിതാപകരമാണ് എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ വിശേഷിച്ച് മനസ്സിലാക്കും. മോദിയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യം. അതിന് സാധ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറാണ്. അതിനെ രാഷ്ട്രീയം മനസ്സിലാവാതെ വിമർശിച്ചാൽ മറുപടി പറയാനാകില്ല. വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തീരുമാനശേഷിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും ബേബി പറഞ്ഞു. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ബി ജെ പിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാജ്യത്ത് വർഗീയ ലഹള ഉണ്ടാക്കിയവരാണ് ബി ജെ പിയും മോദിയും. അവരുടെ തീവ്ര വർഗീയതയെ നേരിടാൻ തീവ്രത കുറഞ്ഞ വർഗീയതയെയാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നതെന്നും എം എ ബേബി. ബത്തേരിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബത്തേരിയിൽ നടന്ന എൽ ഡി എഫ് പ്രചാരണ യോഗത്തിലാണ് എം എ ബേബി ബി ജെ പിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചത്. മാനവികതയ്ക്കും സംസ്കാരത്തിനും വേണ്ടി ഇടതുപക്ഷം പ്രവർത്തിക്കുമ്പോൾ ബി ജെ പി തീവ്ര വർഗീയതയും കോൺഗ്രസ് തീവ്രത കുറഞ്ഞ വർഗീയതയുമാണ് പ്രയോഗിക്കുന്നത്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ലാഭത്തിനുവേണ്ടി വർഗീയ ലഹളയുണ്ടാക്കിയ ബി ജെ പിയും മോദിയും രാഹുൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ മുഴുവൻ സീറ്റിലും ഇടതുപക്ഷത്തിന് വിജയിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളെ അവരെയാണ് നമ്മൾ ഒന്നാമത് തുറന്നു കാണിച്ച് വിമർശിക്കുന്നത്. കാരണം മോഡിയുടെ നേതൃത്വത്തിലുള്ള 5 വർഷത്തെ കേന്ദ്ര ഭരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം തകർത്ത ദുർഭരണമാണ്. മതസൗഹാർദ്ദം തകർത്തു, വർഗീയ ലഹളകൾ സൃഷ്ടിച്ചു, കൃഷിക്കാരുടെ ആത്മഹത്യ വർദ്ധിപ്പിച്ചു, തൊഴിലില്ലായ്മ പരിഹരിക്കും, 1 വർഷം 2 കോടി തൊഴിൽ സൃഷ്ടിക്കും, 5 വർഷം കൊണ്ട് മോഡി 10 കോടി തൊഴിലുണ്ടാക്കും എന്ന കള്ള വാഗ്ദാനം നൽകി ഉള്ള തൊഴിൽ കൂടി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പറയുന്ന കാര്യങ്ങൾ. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബി ജെ പിയും മോഡിയും വർഗീയ ലഹളകൾ വരെ സൃഷ്ടിച്ചിട്ടുള്ളവരാണ്. അതിനെ എതിർക്കേണ്ട മതേതര നിലപാടെടുക്കാൻ ബാധ്യതയുള്ള കോൺഗ്രസ് ദൗർഭാഗ്യവശാൽ RSS-ന്റെയും ബി ജെ പിയുടെയും തീവ്ര വർഗീയതയെ നേരിടാൻ വേണ്ടി തീവ്രത കുറഞ്ഞ വർഗീയതയെയാണ് ആശ്രയിക്കുന്നത്. യോഗത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ, സി കെ ശശീന്ദ്രൻ എം എൽ എ, നേതാക്കളായ സത്യൻ മൊകേരി, സി കെ ജാനു തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, ബത്തേരി. രാജ്യത്തിന് മാതൃകയായ തൊഴിലുറപ്പ് പദ്ധതിക്ക് പിന്നിൽ 1st UPA സർക്കാരിൽ പങ്കാളിയായ ഇടതുപക്ഷമായിരുന്നുവെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. രാജ്യത്ത് ജനോപകാരപ്രദമായ പദ്ധതികൾ കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷം മുഖ്യ പങ്കുവഹിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മൂലങ്കാവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമൃദ്ധമായ സമ്പന്നമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ തൂണുകളായി നിലനിന്നത് അതുകൊണ്ട് മാത്രമായിരുന്നു. പിൽക്കാലത്ത് അത് പലതും സംഭവിച്ചു. ഞാൻ പറയുന്നത് 2004 ബി ജെ പിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റിനെ, വാജ്പേയി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഇന്ത്യയിൽ ഇടതുപക്ഷം ജനാധിപത്യ ശക്തികൾ നടത്തിയിട്ടുള്ള വലിയ പരിശ്രമം. അതിന്റെ ഭാഗമായി പകരം അധികാരത്തിൽ വന്ന 1st UPA ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. സർവമേഖലയിലും കേരളം രാജ്യത്തിന് മാതൃകയാവുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് മന്ത്രി എ കെ ബാലൻ. കേന്ദ്രത്തിൽ RSS-നും BJP-ക്കുമെതിരെ പോരാടുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിന് മറുപടി പറയണമെന്നും എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ മത്സരിക്കാൻ ധൈര്യം വന്നുവെന്നും മന്ത്രി എ കെ ബാലൻ ചോദിച്ചു. മുലങ്കാവിൽ LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കെ ശോഭൻകുമാർ അധ്യക്ഷനായിരുന്നു. ബേബി വർഗീസ്, VV ബേബി, ശ്രീജൻ, AK കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസ്സുകാർ മത്സരിച്ചോട്ടെ, ഇവിടുത്തെ ഞങ്ങളാരും എതിർക്കുന്നില്ല. പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ BJP-ക്കും RSS-നുമെതിരായ ശക്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ് ഞാൻ എന്ന പ്രതീതി ജനിപ്പിച്ച് അതിപ്പോ ഇവിടെ എത്തി. മുസ്ലിം ലീഗിന്റെ കയ്യും കാര്യം പിടിക്കുക, കോൺഗ്രസിന്റെ കൊടിയേക്കാളും പച്ചക്കൊടി, എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി കൊടുക്കുന്നത്?
തുടങ്ങിയില്ലേ? ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. അമേരിക്കയിൽ നിന്ന് എത്തി ഒളിച്ചോടി കഴിഞ്ഞ 15 കൊല്ലം രാഹുൽ ഗാന്ധിയല്ലേ അവിടെ പ്രതിനിധീകരിച്ചത്? എണ്ണി എണ്ണി പറ ആ മണ്ഡലത്തിൽ പോയിട്ട് എന്ത് ചെയ്തു എടുത്തു പറയാൻ പറ്റുമോ? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇലക്ഷൻ കമ്മീഷൻ ചെലവഴിക്കാൻ അനുവദിച്ചതിനേക്കാൾ അധികം പണമാണ് ആ മണ്ഡലത്തിൽ ചെലവഴിക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പണാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF നടത്തുന്നതെന്നും മന്ത്രി. വയനാട് കൃഷിക്കാരനെ ഈ ദുരിതത്തിലാഴ്ത്തിയതിന്റെ ഉത്തരവാദി കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് എന്ന വസ്തുത മറച്ചു പിടിക്കാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിലുള്ള വളരെ മൗലികങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് വയനാടിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്നത്. വയനാടിലെ ജനങ്ങൾ ചിന്താശേഷിയുള്ളവരാണ്. അവരെ ചിന്താശേഷി ഇല്ലാത്തവരാണെന്നുള്ള മട്ടിലാണ് കോൺഗ്രസ് വ്യാഖ്യാനിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോട് 10 ചോദ്യങ്ങളുമായി LDF. കാർഷിക മേഖലയിലെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചോദ്യങ്ങൾ. CPMനെ വിമർശിക്കില്ലെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് അധ്യക്ഷൻ പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്നും LDF ആവശ്യപ്പെടുന്നു. നരസിംഹറാവു സർക്കാരിന്റെ ഉദാരവൽക്കരണ നയമാണ് കർഷക ആത്മഹത്യയ്ക്ക് കാരണം. അതിനാൽ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബത്തോട് രാഹുൽ മാപ്പ് ചോദിക്കുമോ എന്നാണ് CPM ഉയർത്തുന്ന പ്രധാന ചോദ്യം. MS സ്വാമിനാഥൻ നയിച്ച ദേശീയ കർഷക കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമോ, ആസിയൻ കരാറിനെ തള്ളിപ്പറയുമോ തുടങ്ങിയ നയപരമായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളുമുണ്ട്. തൊഴിലാളികളെ പൂർണ്ണമായും ഉപേക്ഷിച്ച പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നതെന്നും LDF ആരോപിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷകരുടെയും തൊഴിലാളികളുടെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വയനാട് കർഷകരുടെയും തൊഴിലാളികളുടെയും ആദിവാസികളുടെയും ഒരു സാമൂഹ്യ ജനവിഭാഗം എന്ന നിലക്ക് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും എല്ലാം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് വയനാട്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു വയനാട്. 1991 നരസിംഹറാവു ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ട് 3000 കർഷകർ മരിച്ചു വീണ നാടാണ് ഈ വയനാട്. ആ സാമ്പത്തിക നയം പിന്തുടരുന്നതാണ് കോൺഗ്രസ്. ഞങ്ങൾക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി പുൽപ്പള്ളി മരിച്ചു വീണ ഒരു കർഷകന്റെ വീട്ടിൽ വന്ന് ഈ സാമ്പത്തിക നയം തെറ്റാണെന്ന് പറയാനും അത് ഉപേക്ഷിക്കാമെന്ന് പറയാനും മാപ്പ് ചോദിക്കാനും തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നു. രാഹുൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതാ BJPക്ക് ഗുണകരമാകുമെന്നാണ് ആരോപണം. കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ നിലപാടാ BJPയുടെ BTയുമായി കോൺഗ്രസിനെ മാറ്റില്ലെന്ന ചോദ്യവും LDF ഉയർത്തുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് തമിഴ്നാട്ടിൽ നിന്നും മഹേന്ദ്രൻ ബത്തേരിയിലെത്തി. കോയമ്പത്തൂർ സ്വദേശിയായ ഈ കോൺഗ്രസ് നേതാവിന് രാഹുൽ ഗാന്ധിയോടുള്ള ഇഷ്ടമാണ് പ്രചരണത്തിനെത്താൻ കാരണം. രാഹുൽ വയനാട്ടിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതോടെ തമിഴ്നാട്ടിലും കോൺഗ്രസ് ശക്തമാവുമെന്നാണ് മഹേന്ദ്രന്റെ പ്രതീക്ഷ. ഇന്ന് രാവിലെയാണ് മഹേന്ദ്രൻ കോയമ്പത്തൂരിൽ നിന്നും ബത്തേരിയിലെത്തിയത്. ബത്തേരി നിയോജക മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് പ്രചാരണ ഓഫീസിലാണ് മഹേന്ദ്രൻ എത്തിയത്. ഇവിടെയുള്ള നേതാക്കളോട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താൽപര്യം അറിയിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയോടുള്ള ഇഷ്ടമാണ് ചെറുകിട വ്യവസായിയും കോൺഗ്രസ് നേതാവുമായ മഹേന്ദ്രനെ ബത്തേരിയിലെത്തിച്ചത്. ഇനി തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ബത്തേരിയിൽ ഉണ്ടാവും. ഇവിടുത്തെ UDF നേതാക്കളോടൊപ്പം വീടുകയറി പ്രചാരണത്തിലടക്കം പങ്കാളിയാവാനാണ് മഹേന്ദ്രന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും ഇത് തമിഴ്നാട്ടിലും കോൺഗ്രസിന് ശക്തി പകരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് മഹേന്ദ്രൻ. ഇന്ന് ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി തെന്നിന്ത്യാവില് വയനാട് തെരഞ്ഞെടുത്തനാള് ഇങ്ങ കോൺഗ്രസ് വന്ന് ഒരു മികച്ചിറന്ത വർക്ക് പണിയിരിക്കാങ്കത അവർക്ക് ഉണർത്തിയിരിക്കാങ്ക കേരള കോൺഗ്രസ്. അവർ ഇന്ന് സൗത്ത് ഇന്ത്യാവില് വന്ന് ഇന്ന് വയനാട് തൊഴിൽ இந்த லோக்சபா பார்லிமெண்ட்டில் நிற்கிறதன் மூலியமாக சவுத் இந்தியாவில் நியரஸ்ட்டு கேரளாவை சுற்றியுள்ள கர்நாடகா மற்றும் தமிழ்நாட்டு லோக்சபா மிகப்பெரிய பாதிப்பை ஏற்படுத்தியிருக்கு. இங்கே வந்து ராகுல் நிற்கிறனால அங்கேயும் நல்ல டிஃப்ரென்ஸில் இந்த அலையன்ஸை காங்கிரஸ் அலையன்ஸை சேர்ந்தவங்க வின் பண்ணுறதுக்கு ஒரு வாய்ப்பு நல்லா இருக்கு. வயநாடு விஷன் பத்தேரி. ദിവസങ്ങൾ കുറഞ്ഞത് UDFന്റെ പ്രചരണത്തെ ബാധിക്കില്ലെന്ന് UDF ബത്തേരി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ KK അബ്രഹാം. നിയോജകമണ്ഡലത്തിലെ 215 ബൂത്തുകളിലെയും എല്ലാ പഞ്ചായത്തുകളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കി വരും ദിവസങ്ങളിൽ UDF സംസ്ഥാന നേതാക്കളുടെ റോഡ് ഷോ അടക്കം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഞങ്ങൾ വളരെ മുമ്പേ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലുള്ള ഘടകകക്ഷികളെല്ലാം ഈ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു ഹോംവർക്ക് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടികൾ ഈ UDF സംവിധാനത്തിലുള്ള മുഴുവൻ പാർട്ടികളും എല്ലാ തലം ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സുസജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളെല്ലാം വളരെ സജീവമായി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു മെസ്സേജ് കൊടുത്താൽ അത് വളരെ കൃത്യമായി അത് നടപ്പിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങളുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കും. ഇപ്പോൾ ഞങ്ങൾ മുഴുവൻ പഞ്ചായത്ത് തല കൺവെൻഷനുകളും ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. മുഴുവൻ ബൂത്തുകളും 215 ബൂത്തുകളാണ് നമ്മുടെ ഈ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ. ഈ മുഴുവൻ ബൂത്തിലും അതിവിപുലമായ കൺവെൻഷനുകൾ 100-ഉം 200-ഉം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞു. കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് KJ ദേവസി ആയിരിക്കുമെന്ന് UDF ബത്തേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വൈസ് ചെയർമാൻ PP അയ്യൂബ്. TL സാബുവിനെ CPM പാളയത്തിൽ എത്തിച്ചത് KJ ദേവസിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ചാഴിക്കാടൻ തോമസ് ചാഴിക്കാടന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി കേരള കോൺഗ്രസ് വയനാട് ജില്ലാ പ്രസിഡന്റ് KJ ദേവസിയ മാത്രമാണ്. TL സാബുവിനെ CPM പാളയത്തിൽ കൊണ്ടുകൊടുത്തത് വയനാട് ജില്ലയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയാണ്. അതുകൊണ്ട് KJ ദേവസിക്കെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കർഷകർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് മാവോയിസ്റ്റ് പത്രപ്രസ്താവന തപാൽ വഴി വയനാട് പ്രസ് ക്ലബിലാണ്. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ടം നാടുകാണി ഏരിയ സമിതി വക്താവ് അജിതയുടെ പ്രസ്താവന എത്തിയത്. വയനാട് പ്രസ് ക്ലബിന്റെ പേരിലും ഒരു മാധ്യമപ്രവർത്തകന് പ്രത്യേകമായും 2 കവറുകളിലായാണ് കത്തുള്ളത്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക എന്ന തലക്കെട്ടോടെ 2 പേജുള്ള പ്രസ്താവനയ്ക്കൊപ്പം വാർത്തയാക്കണമെന്ന അഭ്യർത്ഥനയിൽ വൈത്തിരി സംഭവം സംബന്ധിച്ച പ്രതികരണം മാധ്യമങ്ങൾക്ക് അയച്ചിരുന്നുവെന്നും പറയുന്നു. പണിയായുധങ്ങൾ സമരായുധങ്ങളാക്കാനാണ് കർഷക ആത്മഹത്യകൾ വിളിച്ചു പറയുന്നത്. വോട്ടുകുത്തി ഇനിയും കർഷക ശത്രുക്കളെ തിരഞ്ഞെടുക്കരുത്. കർഷക വിരുദ്ധ ഭരണ സംവിധാനത്തെ താങ്ങി നിർത്താൻ വോട്ട് ചെയ്യരുത്. കുത്തക കുടുംബങ്ങളുടെ ആസ്തികൾ ഓരോ വർഷവും വർദ്ധിപ്പിക്കുമ്പോൾ മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് അധ്വാനിക്കുന്ന കുടുംബങ്ങൾ കുത്തുപാളയെടുക്കുകയാണ്. കൃഷിയിൽ താൽപര്യമുള്ള ഭൂരഹിതർക്ക് കൃഷി ചെയ്യാൻ ഭൂമിയില്ല. ചതിയുടെയും വഞ്ചനയുടെയും നിരവധി പതിറ്റാണ്ടുകൾ കണ്ടുകണ്ടുമെടുത്ത കർഷകർ കാലമത്രയും ഒഴുകിയ കണ്ണീരിന് കൈയും കണക്കുമില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമവുമായി നീലഗിരി ജില്ലാ കളക്ടർ ഇന്നസെന്റ് ദിവ്യ. ജില്ലയിലെ വിവിധ തൊഴിലിടങ്ങളിലും ഗ്രാമങ്ങളിലും സന്ദർശനം നടത്തിയാണ് വോട്ടർമാരെ ജനാധിപത്യത്തിൽ പങ്കാളികളാകാൻ കളക്ടർ പ്രേരിപ്പിക്കുന്നത്. ജില്ലയിലെ വോട്ടിംഗ് 100% എന്ന ലക്ഷ്യമാണ് നീലഗിരി ജില്ലാ കളക്ടർക്ക്. അത് ഒരു പ്രലോഭനങ്ങൾക്കും വഴിപ്പെടാതെ പൂർണ്ണമായും സ്വതന്ത്രമായി വോട്ട് ചെയ്യാനും കളക്ടർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ടാൻഡി എസ്റ്റേറ്റിലെ തൊഴിലാളികളോടൊപ്പം ടാൻഡി വർക്കർ ടീ വിത്ത് കളക്ടർ എന്ന പേരിലാണ് സന്ദർശനം സംഘടിപ്പിച്ചത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ നീലഗിരി കളക്ടർ ഇവയൊന്നും വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമാകരുതെന്നും പറഞ്ഞു. തുടർന്ന് വോട്ടിംഗ് മെഷീന്റെ മാതൃകയും വോട്ട് ചെയ്യുന്ന രീതിയും തൊഴിലാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എസ്റ്റേറ്റ് മാനേജ്മെന്റിനോട് വോട്ട് ചെയ്യാൻ വാഹനം വിട്ടു നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥനയുമായി എത്തുമ്പോൾ നീലഗിരി ജില്ലാ കളക്ടർ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായാണ് സന്ദർശനം. വയനാട് വിഷൻ, ചീരാൽ. അരപ്പറ്റ വിംസ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വ്യാജ പോലീസ് സ്റ്റിക്കറും രജിസ്ട്രേഷൻ നമ്പറും ഒട്ടിച്ച ബൊലോറോ ജീപ്പ് മണിക്കൂറുകളോളം നിർത്തിയിട്ടിരിക്കുന്നത് സംശയങ്ങൾക്കിട നൽകി. പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് ബോംബ് സ്ക്വാഡുകളും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ വാഹനം വിംസ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരിക്കുന്നതായി സ്ഥലത്തുള്ള ഓട്ടോ ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വിംസ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിനായി കേരള ഗവർണർ എത്തുന്ന ദിവസം കൂടിയായതുകൊണ്ട് വിഷയം പോലീസ് വളരെ ഗൗരവത്തോടെയാണ് എടുത്തിട്ടുള്ളത്. KL 01 AB 36 98 രജിസ്ട്രേഷൻ സ്റ്റിക്കറാണ് വാഹനത്തിൽ ഒട്ടിച്ചിരുന്നത്. അതിനടിയിലായി KL 05 ZZ 9570 എന്ന യഥാർത്ഥ നമ്പറും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിച്ച് പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി. വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വാഹനത്തിൽ വന്നവരെ തിരിച്ചറിയാനുമുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ സംഭവത്തെക്കുറിച്ച്: രാവിലെ 7 മുതൽ ഒരു പോലീസിൻ്റെ സ്റ്റിക്കർ മേടിച്ച് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡിൻ്റെ ബാക്കിലായിട്ട്. അപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല. ഗവർണർ ഇന്ന് വരുന്നതുകൊണ്ട് അതിൻ്റെ സുരക്ഷയുടെ ഭാഗമായി മഫ്തിയിലുള്ള പോലീസുകാരാണെന്ന് ആദ്യം ഞങ്ങൾ കഴിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വാഹനത്തിൻ്റെ അടുത്ത് ആരും കാണാത്തത് കൊണ്ട് ആ വണ്ടിയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ സംശയങ്ങൾ തോന്നി. അങ്ങനെ മേപ്പാടി SI യുടെ വണ്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്പറൊക്കെ വേറെ
എസ് ഐ സാറെ വിളിച്ച് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും പിന്നെ വണ്ടി ഒരു സംശയം ഉണ്ടെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെയാണ് എസ് ഐ മുഖാന്തരം അടുത്ത് പോയി നോക്കുന്നത്. നമ്പർ ബോർഡ് 3 വ്യാജമായിട്ട് വെച്ചു. ക്രെയിൻ കൊണ്ടുവന്ന് വാഹനം സ്ഥലത്ത് നിന്ന് നീക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചന നൽകുന്നത്. മാവോയിസ്റ്റ് ഭീഷണി കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. വയനാട് വിഷൻ മേപ്പാടി. മാനന്തവാടി വരടിമൂലയിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സൗമ്യയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ. ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ ആരോപിച്ചു. മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയതായി സൗമ്യയുടെ കുടുംബം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെക്കുംതറ പാഴുക്കാലായിൽ ജോസിന്റെയും ലൂസിയുടെയും മകൾ സൗമ്യയെ കഴിഞ്ഞ മാർച്ച് 23 മാനന്തവാടി വരടുമൂല പേടപ്പാട്ട് സജിയുടെ കാപ്പിത്തോട്ടത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മുൻപാണ് സൗമ്യയെ സജി വിവാഹം കഴിച്ചത്. ഇരുവരുടെയും പുനർവിവാഹമാണ്. സൗമ്യ ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകമാണ്. തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടതിന്റെ തലേന്ന് രാത്രി സൗമ്യ അടിച്ചു പരിക്കേൽപ്പിച്ചതായും സൗമ്യയെയും ആദ്യ ഭർത്താവിലുണ്ടായ 2 നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും മക്കൾ പറഞ്ഞതായി സൗമ്യയുടെ കുടുംബം പറയുന്നു. സൗമ്യ സജിയുടെ കൂടെ പോകുമ്പോൾ 7 സ്വർണമുണ്ടായിരുന്നെന്നും ഇതെല്ലാം സജി ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയതായും അധ്യാപികയായ സൗമ്യ ആത്മഹത്യ ചെയ്തതല്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. മരണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും കുട്ടികളുടെ മൊഴി പോലും എടുക്കാൻ മാനന്തവാടി പോലീസ് തയ്യാറായിട്ടില്ല. അക്കാരണം കൊണ്ടുതന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയതെന്നും സൗമ്യയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പിതാവ് ജോസ്, മാതാവ് ലൂസി, സഹോദരൻ സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 23 രാവിലെയാണ് ഞങ്ങളുടെ മകള് മരിച്ചു എന്നുള്ളൊരു ഫോൺ കോൾ ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ കാപ്പി ചോട്ടിൽ വെറുതെ നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. ഒരു കഴുത്തേലൊരു കെട്ടു, അങ്ങനെ ഒരു സംശയം, ശരിക്കും സംശയം വരുന്ന പോലെ തന്നെയാണ്. ആത്മഹത്യ എന്ന് ഒരിക്കലും പറയാത്ത രീതിയിലാണ് കണ്ടത്. അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ സംശയം പറഞ്ഞായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് പോയി. അപ്പം മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ അന്നേരം ഒന്നും പറഞ്ഞില്ല, പേടിപ്പിച്ച് നിർത്തിയിരിക്കുമായിരുന്നു. വീട്ടിൽ വന്ന് ഞങ്ങൾ പിള്ളേരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞത് അമ്മയെ തലേ ദിവസം വീട്ടിൽ വഴക്കുണ്ടായി, അമ്മയെ അടിച്ച് കട്ടിലേക്ക് അമ്മ വീണു, കുത്തി തലക്കടിച്ച് നിരങ്ങി കയറിയിരുന്നു. പിന്നെ 2 അപ്പോഴേക്കും ഇളയ മോൻ ഉച്ചത്തിൽ കരഞ്ഞു കഴിഞ്ഞപ്പം TV വോളിയം കൂട്ടി അവളെ റൂമിലേക്ക് കയറ്റിയിട്ട് വാതിൽ അകത്തുനിന്ന് കുത്തിയിട്ട് സജി 2 അടിച്ചു. പിന്നെ രാവിലെ അമ്മേനെ ഇങ്ങനെയാണ് പിള്ളേർ കണ്ടതെന്നാണ് പിള്ളേർ പറയുന്നത്. പോലീസിൽ ഞങ്ങൾ അന്ന് പരാതി കൊടുത്തു. പിന്നെ CI കൊണ്ട് കൊടുത്തു. 2 SP കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പിള്ളേരുടെ ഒരു മൊഴി എടുക്കാൻ പോലും ഇതുവരെ ആരും അങ്ങോട്ട് വന്നിട്ടില്ല. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ആലൂർക്കുന്ന് ഭൂതാനം ഷെഡിലും കാട്ടാന ഇറങ്ങി, വ്യാപക കൃഷിനാശം. വേനൽ കനത്തതിനെ തുടർന്ന് കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള വനമേഖലകളിൽ വരൾച്ച പിടിമുറുക്കിയതോടെ കാട്ടാനകൾ കൂട്ടമായി വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക്. തീറ്റയും വെള്ളവും തേടി കാട്ടാനകൾ വയനാട് വന്യജീവി സങ്കേതത്തിലെത്തിയതോടെ ചെത്തലയം റേഞ്ചിലെ പാതിരി നോർത്ത് വന സെക്ഷനിൽ കാട്ടാന ശല്യം രൂക്ഷമായി. കാട്ടാനയിറങ്ങി ആലൂർക്കുന്ന് ഭൂതാനം ഷെഡ് പ്രദേശങ്ങളിൽ കർഷകരായ ഇടയക്കുഴിയിൽ ചാക്കോ, ബിജു, നന്ദകുമാർ എന്നിവരുടെ തെങ്ങ്, കവുങ്ങ്, വാഴ, കപ്പ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. വനാതിർത്തി മേഖലയിൽ മാത്രമായിരുന്നു ആനശല്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കിലോമീറ്ററുകൾ ദൂരെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് പതിവായതോടെ കർഷകർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സന്ധ്യ മയങ്ങുന്നതോടെ കൂട്ടമായി ഇറങ്ങുന്ന ആനകൾ ആഴ്ചകളായി നിരവധി കർഷകരുടെ കൃഷികളാണ് നശിപ്പിക്കുന്നത്. കബനിപ്പുഴയും കുറുവാദ്വീപും കടന്നെത്തുന്ന ആനകൾ പകൽ പോലും കൃഷിയിടത്തിൽ ഇറങ്ങുന്നുണ്ട്. വയലുകളിൽ നട്ട വാഴകളാണ് വ്യാപകമായി നശിപ്പിക്കുന്നത്. വനാതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ഫെൻസിങ്ങും ട്രെഞ്ചും പൂർണ്ണമായി തകർന്നതോടെയാണ് വന്യമൃഗശല്യം രൂക്ഷമായത്. കൃഷിയിടത്തിലിറങ്ങുന്ന ആനകളെ തുരത്തുന്നതിന് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ ആനക്കുന്നു, ഭൂതാന ഷെഡ്, വേലിയമ്പം, വണ്ടാമല എന്നീ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആനശല്യം വളരെ രൂക്ഷമാണ്. കൃഷി ചെയ്തിട്ട് ഒരു രക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് ജനങ്ങൾക്ക്, കർഷകർക്ക് കൂടുതലുള്ളത്. രാത്രി നടക്കാൻ പറ്റുന്ന പറ്റാത്ത സാഹചര്യം ഉണ്ട്. മരുന്നിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആന ഓടിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട്. ഇവിടെ ഇത്തരം പ്രായ തെങ്ങുകളൊക്കെ തന്നെ അതുകൊണ്ട് 5 മുതൽ 30 വരെ പ്രായമുള്ള തെങ്ങുകളൊക്കെ തന്നെ നശിപ്പിക്കുകയാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നൊരു അനുകൂല നടപടി ഉണ്ടാകും, ഇതിൻ്റെ അവസാനം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കർഷകർക്ക് പറയാനുള്ളത്. വയനാട് വിഷൻ, പുൽപ്പള്ളി. പ്രളയബാധിത പ്രദേശത്തെ അനധികൃത നിർമ്മാണം നിർത്തിവെക്കണമെന്ന് സബ് കളക്ടർ. തൃശ്ശിലേരി പ്ലാമൂല പ്രളയ ദുരന്ത മേഖലകളിലാണ് കുന്നിടിച്ചുള്ള വൻ റിസോർട്ട് നിർമ്മാണം. ഇതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു.
ഈ മേഖലയിൽ നിലവിൽ ഒരു ഷെഡ് കെട്ടാൻ പോലും അനുമതിയില്ലെന്നിരിക്കെയാണ് നാലോളം വൻ റിസോർട്ടുകളും കുളങ്ങളും നിർമ്മിക്കുന്നത്. വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുകയാണെന്ന വാർത്തയെ തുടർന്നാണ് നടപടി. കാട്ടിക്കുളം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് സബ് കളക്ടർ NSK ഉമേഷ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയക്കെടുതിയിൽ 13 വീടുകളാണ് ഈ പ്രദേശത്ത് തകർന്നത്. കോൺക്രീറ്റ് റോഡും കുന്നിൻ്റെ മുക്കാൽ ഭാഗവും പിളർന്ന നിലയിലാണ്. ബാക്കിയുള്ള വീടുകളും അപകടാവസ്ഥയിൽ നിൽക്കവെയായിരുന്നു അനധികൃത നിർമ്മാണം. സുരേഷ് കാട്ടിക്കുളം, വയനാട് വിഷൻ. പൊഴുതന ഇടിയംവയൽ അമ്പലക്കൊല്ലിയിലെ സുരേഷിന്റെ പണിതീരാത്ത കൂരയിലേക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. മക്കൾക്ക് വായിക്കാൻ പത്രം വരുത്താൻ പോലും പണമില്ലാത്ത തൊഴിലുറപ്പ് തൊഴിലാളിയുടെ മകൾ ശ്രീധന്യ സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് നേടിയിരിക്കുന്നു. ഗോത്രവർഗത്തിൽപ്പെട്ട ശ്രീധന്യ സിവിൽ സർവീസ് പരീക്ഷയുടെ റാങ്കിൽ മുത്തമിട്ടപ്പോൾ വയനാടിന് അഭിമാനത്തിന്റെ ഇരട്ടി മധുരം. സിവിൽ സർവീസ് പരീക്ഷയിൽ വയനാട് റാങ്ക് നേടുന്നത് ഇതാദ്യം. ഗോത്രവർഗത്തിൽ കുറിച്യ സമുദായംഗമായ പെൺകുട്ടി സിവിൽ സർവീസിൽ റാങ്ക് നേടുന്നതും ആദ്യം. അങ്ങനെ റാങ്കിന് ഇരട്ടി തിളക്കം. ഇനിയൊരു പ്രളയത്തിൽ ഇടിഞ്ഞുവീണേക്കാവുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ച പണിതീരാത്ത പാവപ്പെട്ട വീട്ടിലേക്ക് ശ്രീധന്യ റാങ്ക് കൊണ്ടുവന്നത് ഇല്ലായ്മകളോട് പടപൊരുതി. അമ്പലക്കൊല്ലിയിലെ സുരേഷിന്റെയും കമലയുടെയും മകളാണ് ശ്രീധന്യ. പണിയെടുത്തു കിട്ടുന്നത് മുഴുവനും മകളുടെ പഠനത്തിന് ചിലവഴിക്കുന്ന സുരേഷിനും കമലയ്ക്കും ശ്രീധന്യയുടെ ഈ ചരിത്ര വിജയത്തെക്കാൾ വലിയ പ്രതിഫലം വേറെ കിട്ടാനില്ല. തിരുവനന്തപുരം ഫോർച്യൂണൽ സിവിൽ സർവീസ് അക്കാദമിയിലായിരുന്നു ശ്രീധന്യയുടെ പരിശീലനം. കഴിഞ്ഞ ജൂണിൽ പ്രിലിമിനറി പാസ്സായി. ഒക്ടോബറിൽ മെയിൻ ജയിച്ചു. ഡൽഹിയിൽ അഭിമുഖവും പാസ്സായി. സുവോളജിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ശ്രീധന്യ. തരിയോട് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പാസ്സായി. കോഴിക്കോട് ദേവഗിരി, കാലിക്കറ്റ് വേഴ്സിറ്റി ക്യാമ്പസ് എന്നിവിടങ്ങളിൽ തുടർ പഠനം. 2016 ആദ്യ സിവിൽ സർവീസ് എഴുതിയത്. IAS നേടണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ശ്രീധന്യ. ശ്രീധന്യയുടെ സഹോദരി സുഷിത പാലക്കാട് കോടതിയിൽ ജീവനക്കാരിയാണ്. സഹോദരൻ ശ്രീരാഗ് മീനങ്ങാടി പോളിടെക്നിക് വിദ്യാർത്ഥി. സിവിൽ സർവീസ് മോഹം തീവ്രമായതോടെ നേരത്തെ ലഭിച്ച വനിതാ കോൺസ്റ്റബിൾ പ്രൊജക്ട് അസിസ്റ്റന്റ് ജോലികൾ ഒഴിവാക്കിയാണ് ശ്രീധന്യ തിരുവനന്തപുരത്തേക്ക് യാത്രയായത്. റാങ്ക് വിവരം മകളുടെ ഫോൺ മുഖേനയാണ് വീട്ടുകാർ അറിയുന്നത്. മോള് വിളിച്ചപ്പോ സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു പച്ച സാധനത്തിന് കിട്ടിയപ്പോ എന്താ പറയാ, എങ്ങും ഇല്ലാത്തൊരു സന്തോഷമാണ് ഉള്ളത്. മോള് പറഞ്ഞു, അമ്മേ എനിക്ക് ഞാൻ ലിസ്റ്റിലുണ്ട്, 410 എന്റെ റാങ്ക് എന്ന് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രീ പ്രൈമറി തലത്തിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പുതുപദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ് തുടക്കമെന്ന നിലയിൽ പുതിയ അധ്യയന വർഷം ജില്ലയിലെ 25 സ്കൂളുകളിൽ ഹൈടെക് ക്ലാസുകൾ ഒരുക്കും. -2 മുതൽ +2 വരെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നൂതന പദ്ധതികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രീ പ്രൈമറി ക്ലാസുകളും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുകയാണ്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ജില്ലയിലെ 25 സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ പ്രീ പ്രൈമറി സ്കൂളുകൾ ഹൈടെക് ക്ലാസ് റൂമുകളാക്കും. മുലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ് മുറിയാണ്. സമഗ്ര ശിക്ഷാ അഭിയാന്റെ സ്ഥാനത്തോട് കൂടിയിട്ട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു പ്രീ പ്രൈമറിയെ ശാക്തീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുലങ്കാവ് സ്കൂളിലെ പ്രീ പ്രൈമറിയിൽ വിവിധ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംഗീതം, ശാസ്ത്രം, അവർക്ക് മനസ്സിലാക്കാനുള്ള പുസ്തകങ്ങൾ, അവർക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രീ പ്രൈമറിയെ ശാക്തീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ധാരാളം കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരികയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വൈവിധ്യങ്ങളായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. PT സ്ഥാനത്തോടു കൂടിയും അതോടൊപ്പം തന്നെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ടിങ് മുഖേനയാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ രംഗത്ത് ജില്ലയിലെ 25 വിദ്യാലയങ്ങൾ ഈ തരത്തിലുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വരും അധ്യയന വർഷത്തിൽ നമ്മൾ പ്രീ പ്രൈമറിയിൽ കുട്ടികളുടെ പങ്കാളിത്തവും അഡ്മിഷനൊക്കെ ധാരാളം വർദ്ധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓരോ സ്കൂളിനും പദ്ധതി പ്രകാരം SSA 50,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ് റൂമുകളാണ് ഇത്തരത്തിൽ ഒരുക്കുക. വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്ന സ്കൂളുകളിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ് റൂമുകൾ ഒരുക്കണമെങ്കിൽ PTA പ്രത്യേക ഫണ്ട് കണ്ടെത്തി ചെയ്യണം. സംഗീതവും വായനയും കളിയുമൊക്കെയുള്ള ഹൈടെക് ക്ലാസ് മുറികളാണ് പുതിയ അധ്യയന വർഷത്തിൽ ജില്ലയിലെ 25 സ്കൂളുകളിൽ കുട്ടികളെ കാത്തിരിക്കുന്നത്. വയനാട് വിഷൻ, ബത്തേരി. വെള്ളമുണ്ട വിജ്ഞാൻ ലൈബ്രറിയിൽ തൊഴിൽ പരിശീലന സർട്ടിഫിക്കറ്റ് വിതരണവും നിയമബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പ്രശസ്ത കവി സാദിർ തലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KK ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു.
ആയുഷ് ഗ്രാമം പദ്ധതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിജോ കുര്യാക്കോസ്, പരിശീലക ജാൻസി ടീച്ചർ, എം ശശി മാസ്റ്റർ, ഷബീർ അലി വെള്ളമുണ്ട, യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യകാല അംഗൻവാടി ജീവനക്കാരെ ആദരിക്കലും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും. ദീർഘനാൾ സാമൂഹ്യക്ഷേമ വകുപ്പിലെ അംഗൻവാടിയിൽ ജോലിയിൽ നിന്ന് വിരമിച്ച മൂന്ന് ജീവനക്കാരെ കാട്ടിക്കുളത്ത് ആദരിച്ചു. സൂപ്പർവൈസർ പി ഐ മേരി, അംഗൻവാടി വർക്കർമാരായ ലീലാവതി, ഭാഗ്യ, എ ആർ വാസന്തി എന്നിവരെയാണ് ചടങ്ങിൽ എം എൽ എ ഒ ആർ കേളു ആദരിച്ചത്. ചടങ്ങിൽ മൂന്ന് പേർക്കും ഉപഹാരങ്ങൾ നൽകി. ആഘോഷത്തോടൊപ്പം ഗോത്ര കലാരൂപങ്ങളും അരങ്ങേറി. റഷീദ് ശുലേരി അധ്യക്ഷനായിരുന്നു. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തി. നാരായണീയ സപ്താഹവും പ്രതിഷ്ഠാദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഹരിശരണാർത്ഥി പെരിങ്ങര കേശവൻ നമ്പൂതിരി പാലക്കാടാണ് യജ്ഞാചാര്യൻ. പ്രതിഷ്ഠാദിനാഘോഷത്തിൻ്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. പ്രതിഷ്ഠാദിനാഘോഷ ചടങ്ങുകൾക്ക് തന്ത്രി തരണല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി എൻ കൃഷ്ണൻ നമ്പൂതിരി യജ്ഞദീപം തെളിയിച്ചു. നാരായണീയ സപ്താഹം 12 സമാപിക്കും. 12 മുതൽ 15 വരെ വിഷുത്സവം നടക്കും. 12 മുതൽ 15 വരെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. 15 രാവിലെ 5 മണിക്ക് വിഷുക്കണിയും ഉണ്ടാകും. ദിവസവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി 2 മാസത്തെ അവധികാല കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ഫുട്ബോൾ, ഷട്ടിൽ, ബാഡ്മിന്റൺ, നീന്തൽ, അത്ലറ്റിക്സ് ഇനങ്ങളിലാണ് പരിശീലനം. കായികാധ്യാപകരുൾപ്പെടെ പരിശീലകർ ക്യാമ്പിന് നേതൃത്വം നൽകും. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സെലക്ഷൻ ക്യാമ്പിൽ പി വി ജോസഫ് അധ്യക്ഷനായി. തോമസ് തൊട്ടിയിൽ, പി എ ഡിവൈൻസ്, ജോൺസൺ വിരിപ്പാമറ്റം, ജോൺസൺ തൊട്ടിയിൽ, ജോസ് പ്രകാശ്, ശ്യാം എന്നിവർ സംസാരിച്ചു. പുൽപ്പള്ളി സ്പോർട്സ് അക്കാദമിയുടെ 6th വേനൽക്കാല ക്യാമ്പ് കോച്ചിംഗ് ക്യാമ്പ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. വോളിബോള്, ഷട്ടില്, ഫുട്ബോള്, അത്ലറ്റിക്സ്, നീന്തൽ, ബാസ്കറ്റ്ബോൾ ഇങ്ങനെ 6 ഇനത്തിലുള്ള കോച്ചിങ്ങാണ് ഇപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 242 പത്രിക സാധു, ഏറ്റവും കൂടുതൽ വയനാട്ടിൽ. വോട്ടെടുപ്പ് ദിവസം സംസ്ഥാനത്ത് പൊതു അവധി. ഇതുവരെ 14 കോടിയുടെ സ്വർണവും പണവും മയക്കുമരുന്നും പിടികൂടി. ദേശീയതലത്തിൽ മതേതര മുന്നണി രൂപീകരിക്കുന്നതിൽ കോൺഗ്രസിൻ്റെത് പക്വതയില്ലാത്ത നിലപാടെന്ന് എം എ ബേബി. രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി കോൺഗ്രസും ബി ജെ പിയും വർഗീയ ലഹള ഉണ്ടാക്കിയവരെന്നും ബേബി. ദിവസങ്ങൾ കുറഞ്ഞത് പ്രചാരണത്തെ ബാധിക്കില്ലെന്ന് യു ഡി എഫ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കർഷകരെ ആഹ്വാനം ചെയ്ത് മാവോയിസ്റ്റ് ലഘുലേഖ. അരപ്പറ്റയിൽ സംശയ സാഹചര്യത്തിൽ കണ്ടെത്തിയ ബൊലേറോവിനെ പറ്റി പോലീസ് അന്വേഷണം. മാനന്തവാടി വരടിമൂലയിൽ സൗമ്യയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ. അമ്പലക്കൊല്ലിയിലെ പൂരയിൽ ശ്രീധന്യ സുരേഷിന് സിവിൽ സർവീസ് പരീക്ഷയിൽ ചരിത്ര വിജയം. വയനാടിന് അഭിമാന തിളക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.